എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ ഈയിടെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്, ഈ വേസ്റ്റ് ഡീകമ്പോസർ എന്ന് പറയുന്നത്, WDC. ഇത് ഗാസിയാബാദ് എന്നുള്ള സ്ഥലത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ റിസർച്ച് സെൻ്ററിൽ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു ജീവാണുമാണ്. അപ്പോൾ ഇത് അവിടുത്തെ നാടൻ പശുക്കളുടെ ചാണകത്തിൽ നിന്നും വേർതിരിച്ചെടുത്തൊരു സാധനമാണ്. അത് ഒരു 20 ഗ്രാമേ ഈ ബോട്ടിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അങ്ങനെ അവർ അത് ഒരു ക്രീം രൂപത്തിലാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നു. അപ്പോൾ ഈ സാധനം നമ്മൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജൈവ മാലിന്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കർഷകർക്ക് വളരെ ഏറെ ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ്. വീട്ടിലുണ്ടാകുന്ന എല്ലാ ജൈവ മാലിന്യങ്ങളും, കിച്ചൺ വേസ്റ്റ് മുതൽ പച്ചിലകൾ, കരിയിലകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഡീകമ്പോസ് ചെയ്ത് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് വളമാക്കിയെടുക്കാം. അത് തന്നെയുമല്ല, ഇത് നമുക്ക് ഡൈലൂട്ട് ചെയ്ത് ചെടികൾക്ക് തളിച്ചു കൊടുക്കാനും മണ്ണിൽ ഒഴിച്ചു കൊടുക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് വളരെ ഗുണമുള്ളതായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ രീതി ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്, വളരെ സിമ്പിളാണ്. ഇതിനധികം വിലയൊന്നുമില്ല, വില കുറഞ്ഞൊരു സാധനമാണ്. പിന്നെ ഒരു പ്രശ്നമുള്ള ഇതൊരു മിനിമം 10 എണ്ണത്തെ കുറച്ച് കിട്ടില്ല വാങ്ങാനായിട്ട്. നമുക്ക് കടകളിലൊന്നും വാങ്ങാൻ കിട്ടില്ല. നമ്മൾ അവിടെ നിന്ന് ഗാസിയാബാദിൽ നിന്ന് വരുത്തേണ്ട ഒരു സാധനമാണ് ഇത്. പക്ഷേ മിനിമം 10 എണ്ണം കിട്ടുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇത് ഒരെണ്ണം മതി. ഇത് ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് മിക്കവാറും ആയുഷ്കാലം മുഴുവനും ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ രീതി. അതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണ രീതി എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു 200 ലിറ്റർ വെള്ളം. ഇതിപ്പോൾ 200 ലിറ്ററിന് ആവശ്യത്തിനുള്ള സാധനമുണ്ട്. 200 ലിറ്റർ വെള്ളം ഇതുപോലെ ഒരു വലിയ, ഇതിപ്പോൾ 200 ലിറ്ററിൻ്റെ ഡ്രമ്മാണിത്. ഈ ഡ്രമ്മിൽ നമ്മൾ വെള്ളം പിടിക്കുക. അപ്പോൾ ഒരു 190 ലിറ്റർ പിടിച്ചോ. എന്നിട്ട് അതിലേക്ക് 2 കിലോ ശർക്കര, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കറുത്ത ശർക്കര, ഉണ്ട ശർക്കര, അത് ചീകിയോ പൊടിച്ചോ എങ്ങനെയായാലും പൊടിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇതിലുപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണം, ക്ലോറിൻ കലർന്ന വെള്ളം ആകാൻ പാടില്ല. അപ്പോൾ അത് നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ കിണറ്റിലെയോ കുളത്തിലെയോ അങ്ങനെ എന്തെങ്കിലും ബോർവെല്ലായാലും കുഴപ്പമുണ്ടാവില്ല, പക്ഷേ അതൊരു 2-3 ദിവസം മുമ്പ് പിടിച്ച് വെക്കണം നല്ലതായിരിക്കും. 2-3 ദിവസം മുമ്പ് വെള്ളം ഒന്നുമില്ലെങ്കിൽ നമുക്ക് ടൗണായതുകൊണ്ടിട്ട് വാട്ടർ ടാങ്കിൽ ആലുവ വാട്ടറൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ വെള്ളം പിടിച്ചിട്ട് ഒരു 2-3 ദിവസമൊക്കെ ഇതുപോലെ നമ്മൾ ഇതുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ പിടിച്ചു വെച്ചിട്ട് 3 ദിവസം കൊണ്ടൊക്കെ അതിൻ്റെ ക്ലോറിൻ്റെ അംശമൊക്കെ പോയി കിട്ടും. എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഈ പറഞ്ഞ പോലെ 2 കിലോ ശർക്കര, 2 കിലോ ശർക്കര പൊടിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടുക. അപ്പോൾ അതുവരെ നമ്മൾ ഈ സാധനം മൂടി വെച്ചേക്കണം, അല്ലെങ്കിൽ കൊതുകോ ഈച്ചയോ ഒക്കെ ഒന്ന് മുട്ടയിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ മൂടിക്കിട്ട് വെച്ചേക്കുന്നത്. ഇതിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടിയതിന് ശേഷം ഈ സാധനം, ഇതൊരു ക്രീം രൂപത്തിലാണ്, ഇതിൻ്റെ അകത്ത് ക്രീമല്ല, ഒരു ചെറുതായിട്ടൊരു കട്ട പോലെയാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഈ സാധനം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇടുക, നന്നായിട്ട് ഇളക്കി കൂട്ടുക. ഇളക്കുക എന്ന് പറയുമ്പോഴേക്കും ക്ലോക്ക് വൈസ് മാത്രമേ ഇളക്കാൻ പാടുള്ളൂ, വൺ സൈഡ് മാത്രം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഡെയിലി ഒരു 50 പ്രാവശ്യം ഇങ്ങനെ ഇളക്കണം. 50 പ്രാവശ്യം ഒന്ന് ഇളക്കി മുടിക്കെട്ടി വെക്കുക. അപ്പോൾ ഇളക്കുന്ന മിക്കവാറും ഇപ്പോൾ കാലത്താണെങ്കിൽ കാലത്ത് തന്നെ, വൈകിട്ടാണെങ്കിൽ വൈകിട്ട് തന്നെ ഇളക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നന്നായിരിക്കും. നമ്മളൊരു ദിവസം 2 നേരം വെച്ച് ഇളക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാലത്ത് ഇളക്കാം, വൈകുന്നേരം ഇളക്കാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് ബൈ ചാൻസ് നമ്മളെന്തെങ്കിലും കാരണവശാൽ സ്ഥലത്തില്ലാതെ വരിക, എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ ഇളക്കാൻ പറ്റാതെന്ന 24 മണിക്കൂർ കഴിഞ്ഞ് ഒരു ദിവസം മിസ്സാകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ്. 2 നേരം വെച്ച് ഇളക്കിക്കോ, അതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ഇളക്കി വെച്ച് കഴിഞ്ഞാൽ 7 ദിവസം കൊണ്ടാണ് ഈ സാധനം ഇതിൻ്റെ ശരിയായ രീതിയിലേക്ക് എത്തുന്നത്, ഡീകമ്പോസറായിട്ട് മാറുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 20 ഗ്രാമുള്ള ഈ സാധനം നമ്മൾ 200 ലിറ്റർ ആയിട്ട് വർദ്ധിപ്പിക്കുന്നതാണ്. അങ്ങനെ ഡെയിലി ഇളക്കി ഇളക്കി 7 ദിവസം കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപയോഗ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ നിന്ന് 1 ലിറ്റർ ഇത് ലിക്വിഡ് നമ്മൾ എടുത്താൽ ഒരു 3 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് ഡൈലൂട്ട് ചെയ്യാം. ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, കടക്കിലൊഴിച്ച് കൊടുക്കാം. ഇനി അതല്ല, മറ്റേ വേസ്റ്റ് എന്തെങ്കിലും നമ്മൾ ഡീകമ്പോസ് ചെയ്യാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഇത് ഡൈലൂട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ എടുത്തിട്ട്, ഈ പറഞ്ഞ ആരെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കരിയില എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിരിക്കും.
അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് വെള്ളം തളിച്ച് ഒന്ന് നനക്കണം. ഒരു 50-60% ഒന്ന് നനക്കണോ, ശരിക്കും ഒന്ന് നനച്ചതിന് ശേഷം വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. ഇത് സ്പ്രേ ചെയ്തിട്ട് കൂടുതലുണ്ടെങ്കിൽ ഒരു ലെയർ ആദ്യം നിരത്തിയിടുക, അതിൻ്റെ മീതെ സ്പ്രേ ചെയ്യുക, അടുത്ത ലെയർ ഇടുക, വീണ്ടും അത് സ്പ്രേ ചെയ്യുക. അപ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്ത് ഈ സാധനം എല്ലാം ഒന്ന് നനക്കണം. കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് അത് നമുക്ക് ഒരു ചാക്കി കെട്ടി തള്ളത്ത് സൂക്ഷിക്കാം. വെയിലും മഴയും കൊള്ളാതെ സൂക്ഷിക്കുക. ഇടക്കിടക്ക് വെള്ളം നമ്മൾ തളിച്ചു കൊടുക്കണം. ആ നനവ് നിലനിർത്തണം. ഒരു 60% ജലാംശങ്ങൾ ഉണ്ടായിരിക്കണം. അത് ഉണങ്ങിപ്പോകാനായിട്ട് കൊടുക്കണ്ട. അപ്പോൾ ഈ പറഞ്ഞ പോലെ കരിയില, അങ്ങനെ കരിയിലൊക്കെയാണെങ്കിൽ എനിക്ക് ഒരു പറയുന്നത് ഒരു 30 ദിവസം കൂടി വന്ന 40 ദിവസം കൊണ്ട് ഈ സാധനം നല്ല കമ്പോസ്റ്റായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സാധനം നമുക്ക് കർഷകർക്ക് വളരെ പ്രയോജനമുള്ള സാധനമാണ്. വീട്ടിലുള്ള ജൈവമാലിന്യങ്ങളെല്ലാം നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. അത്രയും നമുക്ക് വളം വാങ്ങാനുള്ള ചിലവ് കുറഞ്ഞു കിട്ടും. വീട്ടിലുള്ള വേസ്റ്റെല്ലാം നമുക്ക് തീർന്നു കിട്ടും. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് പേർക്കൊക്കെ വരുത്തി കൊടുത്തു. നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ച് പേര് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് വരുത്തി എടുത്തു. അപ്പോൾ അത് ഇപ്പോൾ ഞാനതിൽ മിക്സ് ചെയ്ത് വെക്കണേന്. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും തുറക്കുന്നതായിരിക്കും. എന്നിട്ട് ബാക്കി പിന്നെ അപ്പം കാണിക്കാം. അപ്പോൾ നമ്മുടെ ഡീകമ്പോസർ എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇടണേന്. അങ്ങനെ തന്നെ ഒരു കട്ടയായിട്ട് അങ്ങോട്ട് വീണോളും. എന്നിട്ട് നമ്മൾ അത് ഇത് ഇളക്കാൻ ഉപയോഗിക്കുന്ന ഒരു മരക്കഷ്ണമായിരിക്കും ഏറ്റവും നല്ലത്. മെറ്റലൊന്നും വേണ്ട ഏതായാലും, കാരണം ഇത് ജീവാണുവാണ്. അപ്പോൾ കൈയൊക്കെ ഇതുമേലെ തൊടാതെ നോക്കണം. പറ്റുന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാനിങ്ങനെ ചെയ്യണേണ്. അപ്പോൾ പരമാവധി ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ കൈയായിട്ടൊരു കോണ്ടാക്റ്റ് വേണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കാം. 50 പ്രാവശ്യം ഇളക്കണം. 50-ൽ കുറേ ഉണ്ട, 50-ൽ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ രീതി. പിന്നെ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടിക്കെട്ടി വെക്കുക. ഒരു നല്ല നീറ്റായിട്ടുള്ള തുണി മതി, അല്ലെങ്കിൽ എന്തെങ്കിലും കാർഡ്ബോർഡ് പോലെ എന്തെങ്കിലും സാധനമാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ തുണിയാണ് കുറേ കൂടി നല്ലത്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഈച്ച കൊതുകൊക്കെ കയറാതിരിക്കാനായിട്ട് നന്നായിട്ട് ഇട്ടിട്ട് ഒരു വള്ളി ഉപയോഗിച്ച് മൂടിക്കെട്ടി വെക്കുക. അപ്പോൾ എല്ലാ ദിവസവും ഒരു 2 നേരം വെച്ച് എല്ലാവരും ഇളക്കിക്കോ. അതാണ് നല്ലത്. ഒരു നേരത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞവരെ ചിലപ്പോൾ പണി കിട്ടും. എനിക്കൊരു ദിവസം അങ്ങനെ പറ്റിയതാണ്. ഒന്ന് പുറത്ത് പോയിട്ട് വരാൻ വൈകി, 3 മണിക്കൂർ ലേറ്റായി വന്നപ്പോഴേക്കും. അപ്പോൾ ഭാഗ്യത്തിന് ഞാൻ 2 നേരം വെച്ച് ഇളക്കണം കൊണ്ടിട്ട് എനിക്ക് കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചത് അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഇതിങ്ങനെ കെട്ടിവെച്ചു. ഇനി നമ്മൾ എല്ലാ ദിവസവും ഇളക്കി കൊടുക്കുക. ഓരോ ദിവസം തോറും ഇതിന് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇത് പുളിച്ച് പൊങ്ങി വരും, നിറഞ്ഞ് പതഞ്ഞ് പുളിച്ച് വരും. അപ്പോൾ അത് ഒരു കള്ള് പിളിച്ച പോലുള്ളൊരു സ്മെല്ലൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് അതിൻ്റെ ബാക്ടീരിയ പെരുകണതിൻ്റെ ഒരു ലക്ഷണമാണ് ആ കാണുന്നത്. അപ്പോൾ അത് അങ്ങനെയാണത്. വേറെ കുഴപ്പമൊന്നുമില്ല അതിൽ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്കിത് വീണ്ടും തുറന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഇനി അപ്പുറത്തോ? അപ്പോൾ ഇതിപ്പോൾ ഒരാഴ്ചക്ക് ശേഷമുള്ള സീനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്നും കൂടി നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഈ മുകളിൽ ഇങ്ങനെ ചെറിയ ഇതുപോലെയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നല്ല പുളിച്ച മണമുണ്ട്. ഇതിൻ്റെ കളറ് സ്വല്പം ഒരു ലൈറ്റ് ബ്രൗണിഷ് യെല്ലോ കളറായിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമ്മളൊരു 50 പ്രാവശ്യം ഒന്ന് ഇളക്കുക ഏതായാലും. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളീ പറഞ്ഞവരെ തീരുന്നവരെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഡെയിലി ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. ഈ സാധനം തീരുന്നവരെ ഉപയോഗിക്കാം. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം അത് പറയാൻ വിട്ടുപോയി, മറ്റൊന്നുമല്ല. നമ്മൾ ഈ സാധനം ഒരു 90% ഇതിൽ നിന്ന് ഉപയോഗിക്കാം. 90% ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി ഒരു 10% അതിലുണ്ടായിരിക്കണം. അതിൽ കുറഞ്ഞു പോയരുത്. അപ്പോൾ ആ സമയം നമ്മൾ വീണ്ടും ഇതിൽ വെള്ളം നിറക്കുക. വെള്ളം നിറച്ചത് നമുക്ക് ഇളക്കാൻ പറ്റിയ ഭാഗത്തിന് വെള്ളം നിറക്കുക. അപ്പോൾ 190 നേരത്തെടുത്തെങ്കിൽ നമ്മൾ ബാക്കി ഒരു 150 അല്ലെങ്കിൽ കണക്കാക്കി ബാക്കി വെള്ളം ഇത്രയും പേരെ നിറച്ചിട്ട്
അടുത്തത് വീണ്ടും 2 കിലോ ശർക്കര അങ്ങോട്ട് ചേർക്കുക. നന്നായിട്ട് ഇളക്കി വെക്കുക. അപ്പോൾ ഈ ഉള്ള സാധനം ഈ 10% ഉള്ളത് കൊണ്ടിട്ടതിന് വീണ്ടും ഇത് സാധനം രണ്ടാമത് ഡെവലപ്പായി വന്നോളും. അപ്പോൾ നമ്മൾ പാല് ഉറവിച്ച് തൈരുണ്ടാക്കുന്ന പോലെ ഈ സാധനം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോവാം. അപ്പോൾ അതാണ് അതിൻ്റെ രീതി. ഒരു 20 ഗ്രാം സാധനം കൊണ്ട് നമുക്കിങ്ങനെ കുറേ കാലം അങ്ങനെ അവിടെ കൊണ്ടുപോകാം. അപ്പോൾ ഇതുപോലൊരു വാൽവ് പിടിപ്പിക്കണേ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സൗകര്യമായിരിക്കും. കാരണം അതിലെപ്പോഴും കൈ ടച്ച് ചെയ്യേണ്ട, വെള്ളമാക്കേണ്ടൊന്നും ചെയ്യേണ്ട, എടുക്കാനും ഒക്കെ സൗകര്യമാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞാൽ 1 ലിറ്റർ സാധനം എടുക്കുക, 3 ലിറ്റർ വെള്ളം ചേർത്താൽ സംഗതി ഓക്കെ. അപ്പോൾ 1 ലിറ്റർ സാധനം ഇതിപ്പോൾ വാൽവ് തുറന്ന് എനിക്ക് 1 ലിറ്റർ സാധനം എടുക്കാം. ഉണ്ടോ? ഇപ്പോൾ 1 ലിറ്റർ എടുത്തു, അതിലേക്ക് ഒഴിക്കുന്നു. കണ്ടൊരു കളർ വ്യത്യാസം കണ്ട. ഇപ്പോൾ ഏതാണ്ട് ഒരു ഗോമൂത്രത്തിൻ്റെ കളറുണ്ട്. അതിലേക്ക് ഞാൻ ചേർക്കുന്ന ഫിഷ് ടാങ്കിലെ വെള്ളമാണ്. ഇവിടെ അക്വാഫോണിക്സ് ഉണ്ട്, ആ വെള്ളം ഉപയോഗിക്കാം. ആ വെള്ളം പറഞ്ഞാൽ ഒരു 3 ലിറ്റർ ചേർക്കാം. 1 ലിറ്റർ എടുത്തു, ഇനി അത് ഇളക്കണമെന്നില്ല. ബാക്കി ഇതും കൂടി ഞങ്ങൾ ചേർത്താൽ മതി. ലിറ്ററായി. അപ്പോൾ ഇത് ശരിയായി. അപ്പോൾ ഇനി ഇതൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം. ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കടക്കിൽ വെച്ച് കൊടുക്കാനുള്ള പാകമാണിത്. നമ്മളീ പറഞ്ഞ ആരെ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യാനാണെങ്കിൽ ഇത് അങ്ങനെ തന്നെ വെള്ളം ചേർക്കാതെ നമ്മളതിൽ നന്നായിട്ട് സ്പ്രേ തളിച്ച് കൊടുത്തിട്ട് ചാക്കി കെട്ടി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഫുഡ് വേസ്റ്റൊക്കെ ആണെങ്കിൽ അതിലേക്ക് തളിക്കുക, നമ്മളത് സൂക്ഷിച്ച് വെക്കുക, പെട്ടെന്ന് ഇത് ആയിക്കോളും. അത്ര വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ വേറെ അത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച്. അപ്പോൾ പറയാം, എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി നമസ്കാരം പറയുന്നതാണ്. നിങ്ങളീ എൻ്റെ പ്രോഗ്രാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് കൂടുതൽ ആൾക്കാരെ എൻ്റെ കൃഷി രീതികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ ആൾക്കാരെ ടെറസ് കർഷകർ അല്ലെങ്കിൽ അടുക്കള കൃഷിക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യം കൂടി ചെയ്ത് നിങ്ങൾ എന്നോട് സഹകരിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.